മാനേജറിയൽ എക്കണോമിക്സിലെ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ ഫേമിൻ്റെ ഷോർട്ട് റൺസ് സപ്ലൈ കർവ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം സപ്ലൈ കർവ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ സപ്ലൈ കർവ് വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം ഒരു ഫേമിൻ്റെ കേസിലും ഇൻഡസ്ട്രിയുടെ കേസിലും നമുക്ക് സപ്ലൈ കവ് പറയണം ഫേമിൻ്റെ കേസിൽ ഷോർട്ട് റൺ സപ്ലൈ കേ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് സപ്ലൈ കേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇറ്റ് ഷോസ് ദാറ്റ് ദി ക്വാണ്ടിറ്റി ഓഫ് ഔട്ട് പുട്ട് ദാറ്റ് എ ഫേം വിൽ സപ്ലൈ അറ്റ് എ ഡിഫറൻറ്റ് പ്രൈസസ് ഡിഫറെൻ്റ് പ്രൈസസിനെ ഒരു ഫേം സപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത് ഓക്കെ ദി ഫേം വിൽ ഫിക്സ് ഓൺലി ദാറ്റ് ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ വിച്ച് ഗിഫ്സ് മാക്സിമം പ്രോഫിറ്റ് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന ക്വാണ്ടിറ്റീസ് മാത്രമേ ഒരു ഫേം സപ്ലൈ ചെയ്യുകയുള്ളൂ അപ്പോൾ ഒരു ഫേമിൻ്റെ കേസിൽ എങ്ങനെയാണ് സപ്ലൈ കേവ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം നേരത്തെ നമ്മൾ ഫേമിൻ്റെ കേസിൽ ഈക്വലിബറിയം പോയിൻറ്റ് പറഞ്ഞിരുന്നു അതായത് ഈക്ലിബ്രിയം പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിന് ഈക്വൽ ആകണം അതായത് നമുക്ക് കിട്ടുന്ന ഇൻകം എന്ത് ചെയ്യണം അവിടെയുള്ള കോസ്റ്റിന് മാർജിനൽ കോസ്റ്റ് അഡീഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റ് അഡീഷണൽ ആയിട്ട് വരുന്ന റവന്യൂവിന് ഈക്വൽ ആയിരിക്കണം ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈക്വലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ എം സി കേവ് മാർജിനൽ കോസ്റ്റ് കേവ് എന്ത് ചെയ്യണം തായ്ഭാഗത്തിൽ നിന്നും എം ആർ കെവിനെ മാർജിനൽ റവന്യൂ കേൻ്റർസെക്റ്റ് ചെയ്യണം ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഈക്വലിബ്രിയം എന്ന് സൂചിപ്പിച്ചത് ജസ്റ്റ് ഈ കേവിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ ഈ ഒരു കേവാണെന്ത് എം സി മാർജിനൽ കോസ്റ്റ് കേവ് എന്ന് പറയുന്നത് ഇതെന്താണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കേവാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കേവ് ഇവിടെ നിങ്ങൾ നോക്കുക ഈയൊരു എം സി ക്യവ് പ്രൈസിന് ഈക്വൽ ആകുന്ന പോയിന്റ് ഇവിടെ എന്താണ് ഇവിടെയാണ് ഈക്വൽ ആകുന്നത് ഈ പോയിന്റ് എന്ത് ഈക്വലിബറിയം പോയിന്റ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ പി എൻ പ്രൈസ് ആകുമ്പോൾ ക്വാണ്ടിറ്റി ക്യൂ ആണ് പർച്ചേസ് ചെയ്യുന്നത് ഈ പോയിന്റ് എന്ത് ഈക്വലിബറിയം പോയിന്റ് എന്ന് പറയുന്നത് ഇനി ഇവിടെ നിലവിലുള്ള പ്രൈസിൽ നിന്നും ഈ ഈക്വലിബറിയം പോയിന്റിൽ നിന്നും പ്രൈസിനെ നമ്മൾ വീണ്ടും കുറക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന ഏർണിംഗ്സ് എന്ത് ചെയ്യും കുറയും ആവറേജ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല അത് അറ്റൈൻ ചെയ്യാൻ പറ്റൂല ഇവിടെ ആവറേജ് കോസ്റ്റ് വരുന്നത് ഇതേ രീതിയിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ആവറേജ് വേരബിൾ കോസ്റ്റിൻ്റെ അടിഭാഗത്തായിട്ട് വരുന്ന സമയത്ത് പ്രൈസ് കുറയുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ ഭാഗത്തേക്ക് വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഫേം ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും നിലവിലുള്ള കോസ്റ്റ് അറ്റൈൻ ചെയ്യുന്നില്ല ആവറേജ് വേരബിൾ കോസ്റ്റിനെ അറ്റൈൻ ചെയ്യാൻ പോലും സാധിക്കാത്തത് കൊണ്ട് ആ ഫേം ഷട്ട് ഡൗൺ ചെയ്യേണ്ട വരും എന്നാൽ പി വൺ ആയിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ഈക്ലിബ്രിയം പോയിന്റ് ഈ വൺ ആയിട്ട് മാറും പി ടു ആയിട്ട് പ്രൈസ് വർദ്ധിക്കുമ്പോൾ ഇ റ്റു ആയിട്ട് മാറും പി ത്രീ ആയിട്ട് വരുമ്പോൾ ഇ ത്രീ ഈക്വലിബ്രിയമായിട്ട് വരും ഇനി നമ്മൾ പറയുന്നത് ഷോർട്ട് റൺ സപ്ലൈ കേർവിനെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ നിങ്ങൾ നോക്കുക ഓരോ ഈക്ലിബ്രിയം പോയിന്റുകളും ഓക്കെ ഇ വൺ ഇ റ്റു ഇ വൺ ഇ റ്റു ഇ ത്രീ ഇങ്ങനെ വരുന്ന ഓരോ പോയിന്റുകളും ഇതിന് സമാന്തരമായിട്ട് നമ്മൾ മറ്റൊരു കേവ് വരക്കുന്നു അങ്ങനെ കേവ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് ഈ ഒരു ഈക്ലിബ്രിയം പോയിന്റുകൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോയിൻ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആണ് സപ്ലൈ എന്ന് പറയുന്നു ഓക്കെ ഇതാണ് ഒരു ഫേമിൻ്റെ കേസിൽ സപ്ലൈ കവ് എന്ന് പറയുന്നത് അതായത് ഓരോ ഈക്വലിബറിയം പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ മാർജിനൽ കോസ്റ്റിൻ്റെ ആ ഒരു പാർട്ട് തന്നെയാണ് വരുന്നത് ഇവിടെ ഈ എന്ത് സപ്ലൈ എന്ന് പറയുന്നത് അവിടെ ഈ ഈക്വലിബറിയം പോയിന്റ്സുകൾ തമ്മിൽ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണ് ആണ് സപ്ലൈ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സപ്ലൈ കവ് വരുന്നത് മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിന് ഈക്വൽ ആകുന്ന എല്ലാ പോയിന്റ്സുകളും ഈക്വലിപ്രിയം പോയിന്റ്സുകൾ തമ്മിൽ നമ്മൾ യോജിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആണ് ഇവിടെ സപ്ലൈ കവ് എന്ന് പറയുന്നത് ഷോർട്ട് റൺ സപ്ലൈ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ ഒരു ഫേം സപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണ് മാർജിനൽ കോസ്റ്റ് പ്രൈസിന് ഈക്വൽ ആകുന്ന പോയിന്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സപ്ലൈ നടത്തുന്നത് ഇഫ് ദി പ്രൈസസ് ഈസ് ഹയർ ദാൻ ദി മാർജിനൽ കോസ്റ്റ് പ്രൈസ് എന്താണ് മാർജിനൽ കോസ്റ്റിനേക്കാണ് കൂടുതൽ വരുമ്പോൾ

അവിടെ ഈക്വലിബറിയം എന്ന് പറഞ്ഞു അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യുന്നു ഫേം പ്രൊഡ്യൂസേഴ്സ് എൻ ഔട്ട്പുട്ട് അറ്റ് വിച്ച് മാർജിനൽ കോസ്റ്റ് ഈക്വൽസ് പ്രൈസ് ഓക്കെ ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഷട്ട് ഡൗൺ പോയിന്റ് പറഞ്ഞിരുന്നു ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി പോയിന്റ് അറ്റ് വിച്ച് ദി ഫേം ജസ്റ്റ് കവേഴ്സ് ഇറ്റ്സ് വേരിബിൾ കോസ്റ്റ് ഇസ് കോൾഡ് ഷട്ട് ഡൌൺ പോയിന്റ് നേരത്തെ നമ്മൾ പറഞ്ഞ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ലൈന് ആ ഒരു ലൈനിലേക്കാണും താഴെ പ്രൈസ് വരുന്ന സമയത്ത് ആ ഒരു ലൈനിനെ ലാസ്റ്റ് ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത് അതിന് തായോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഫേം അതിൻ്റെ ഓപ്പറേഷൻസ് ക്ലോസ് ചെയ്യേണ്ടി വരും അപ്പോൾ ദി പോയിന്റ് അറ്റുവിച്ച് ദി ഫേം ജസ്റ്റ് കവേഴ്സ് ഇറ്റ്സ് വേരിബിൾ കോസ്റ്റ് ഇസ് കോൾഡ് എന്ത് ഷട്ട് ഡൗൺ പോയിന്റ് ഓക്കെ